ഹാപ്പി ദിവാലി എല്ലാവർക്കും ഫുഡ് വേൾഡ് ചാനലിന്റെ വക ദിവാലി ആശംസകൾ. അപ്പൊ ഇന്ന് നമ്മൾ ദീപാവലി ആയിട്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചല്ലേ, ദീപാവലിക്ക് എല്ലാവരും സ്വീറ്റ്സ് ആണ് ഉണ്ടാക്കുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്വീറ്റ്സ് സ്വീറ്റ് ആണെന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ചോക്ലേറ്റ് ബർഫി, പക്ഷെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാട്ടോ. അപ്പൊ നമുക്ക് സമയം കളയാതെ എങ്ങനെയാണ് ഈ ഒരു ദിവാലിയുടെ അന്ന് ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ എല്ലാവരും ദീപാവലി അടിപൊളിയായിട്ട് ആഘോഷിക്കും കേട്ടോ. നമ്മുടെ ഈ ഈസി ബർഫി, ചോക്ലേറ്റ് ബർഫി ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെസ്ലേയുടെ ഡയറി വൈറ്റ്നറാണ് കേട്ടോ. അതായത് ഏത് പാൽപ്പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാനിവിടെ 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. മെഷർമെൻറ്റ് കപ്പിൽ 1.5 കപ്പ് അളവ് എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. ഞാനിവിടെ നെസ്ലേയുടെ മിൽക്ക് മെയ്ഡ് 1 ടിന്നാണ് എടുത്തിരിക്കുന്നത്. അത് അമൂലിൻ്റെ ഏതായാലും കുഴപ്പമില്ല കേട്ടോ, 1 ടിന്ന് ഫുള്ള് വേണം. പിന്നെ ചോക്ലേറ്റ് ബർഫി ആയ കാരണം നമ്മളിവിടെ 3 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് കൊക്കോ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് ബർഫി വേണ്ട, സാധാരണ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബർഫിയാണത്. അപ്പോൾ അത് മാത്രം മതി വൈറ്റ് കളർ എന്നുണ്ടെങ്കിൽ ഈ കൊക്കോ പൗഡർ ഒഴിവാക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ബട്ടറാണ്. അൺസോൾട്ടഡ് ബട്ടർ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിവിടെ 100 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത് അമൂലിൻ്റെ. അപ്പോൾ അൺസോൾട്ടഡ് ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഒരു ഉപ്പ് രസം വരും, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാനിവിടെ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന പാൽപ്പൊടി, അതുപോലെ കൊക്കോ പൗഡർ, അതുപോലെ തന്നെ 1 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക്, ഇത് 3 ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ബട്ടർ മെൽറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ചൂടിൽ നിങ്ങൾക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തതിന് ശേഷം, ഒട്ടും കട്ട കിട്ടാതെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ലോ ഫ്ലെയിമിൽ പിന്നെ തീ ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ കണ്ടോ, നന്നായി മിക്സ് ചെയ്താൽ ഇതുപോലെ ഉണ്ടാവും. ഇത് നമുക്ക് ലഡു അല്ലെങ്കിൽ പേടയൊക്കെ ആക്കി എടുക്കാനാണെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഓഫ് ചെയ്യണം കേട്ടോ. അതായത് ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യണം, പേടയോ ലഡുവിൻ്റെ ഷേപ്പോ ആക്കി എടുക്കുകയാണെങ്കിൽ, കാരണം നല്ല സോഫ്റ്റായിട്ട്. പക്ഷെ ഞാനിവിടെ ഒരു ബർഫിയുടെ ആ ഒരു മോഡലിൽ ഉണ്ടാക്കുന്ന കാരണം ഒന്നും കൂടെ ഒരു 7 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി, അപ്പോൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മാറി കണ്ടോ, കുറച്ചും കൂടെ തിക്കായി. അത് ബർഫി ആയതുകൊണ്ടാണ്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഒരു ടിന്നിലേക്ക് മാറ്റണം. ബർഫി നമ്മളിങ്ങനെ മുറിച്ചെടുക്കല്ലേ ചെയ്യുക, അതുകൊണ്ട് ഇതുപോലത്തെ ഒരു ട്രേയിലേക്ക് അല്ലെങ്കിൽ കേക്ക് ടിന്നോ ഏതിലേക്കെങ്കിലും ഒന്ന് മാറ്റുക. എന്നിട്ട് നന്നായിട്ട് ആ ചൂടോടുകൂടി തന്നെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ മൂടിയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോഴാണ് ഈ ഒരു ഷേപ്പായി മാറുള്ളൂ കേട്ടോ. കാരണം അത് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായി അമർത്തി പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. എന്നാൽ ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതല്ല ലഡു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അതിൻ്റെ മേലെ ഒരു റിച്ച് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് നിറയെ നട്സ്, ഞാനിവിടെ അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ പിസ്ത ബദാം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബർഫി. ഇത് ഈസി ആയിട്ടുള്ളൊരു ദിവാലി സ്വീറ്റ് ആണ്, ഇൻസ്റ്റൻ്റ് ആണ്, 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം കേട്ടോ. ബൈ.